മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ച വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സർക്കാരിന് ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരം നൽകുന്ന രണ്ട് ഘടകങ്ങൾ തന്നെയാണ്. യുഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് ഈ രണ്ട് പാലങ്ങളും നിർമ്മിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. യഥാർത്ഥത്തിൽ അത് ദേശീയ പാതയുടെ മുകളിൽ കൂടി പോകുന്ന പാലങ്ങളായതുകൊണ്ട് ദേശീയ പാത അതോറിറ്റിയാണ് ആ പാലങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻകൈ എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഈ രണ്ട് പാലങ്ങളുടെയും ആവശ്യകത അവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ ദേശീയ പാത അതോറിറ്റിയോട് അന്ന് ഭരിച്ച യു ഡി എഫ് സർക്കാർ തന്നെ പറഞ്ഞു ഞങ്ങളത് ഏറ്റെടുത്തുകൊള്ളാം. നമ്മൾ അങ്ങനെ ഏറ്റെടുത്തുകൊള്ളാം എന്ന് യു ഡി എഫ് സർക്കാർ പറഞ്ഞതിന് പിന്നിലെ ഉദ്ദേശശുദ്ധി പാലാരിവട്ടം പാലവുമായി ചേർത്ത് വായിക്കുക കൂടി വേണം. പാലാരിവട്ടം പാലത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ അതേ ഉദ്ദേശത്തോടുകൂടി വൈറ്റിലയിലും കുണ്ടന്നൂരിലും പാലം പണിയാം എന്ന് തീരുമാനമെടുത്ത അന്നത്തെ സർക്കാർ, പക്ഷേ എന്തുകൊണ്ടോ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഭാഗ്യം കൊണ്ട് ആ പാലമെന്ന് ആ സർക്കാരിന് പണിയേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ പാലാരിവട്ടത്തെ പഞ്ചവടിപ്പാലം പോലെ മൂന്ന് പാലങ്ങൾ എറണാകുളത്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നോക്കുകുത്തികളായി നിന്നേനെ. 2017 ഇപ്പോഴത്തെ സർക്കാർ അവർ ഈ പാലം പണി ആരംഭിക്കുന്നു. 2020 മാർച്ച് മാസത്തോടുകൂടി അതിൻ്റെ പണി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു. പണി ഏതാണ്ട് പൂർത്തിയായി വരുന്ന ഘട്ടത്തിലാണ്. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ടാകുന്നു, പിന്നീട് പണി നീണ്ടുപോകുന്നു. ഒടുവിൽ പണി കഴിഞ്ഞ 10-15 ദിവസത്തിനുള്ളിൽ പൂർത്തിയായി അതിൻ്റെ അവസാനഘട്ട ഭാരപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് നാടിന് സമർപ്പിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ സമയബന്ധിതമായി അതിൻ്റെ പണികൾ പൂർത്തിയാക്കി എന്നുള്ളത് മാത്രമല്ല, നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ തുകയിൽ ആ പാലം പണികൾ പൂർത്തിയാക്കി എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു സവിശേഷത. ഇപ്പോൾ 85 കോടി രൂപയ്ക്ക് വൈറ്റിലയിലെ ഈ അതിമനോഹരമായ ഫ്ലൈ ഓവർ നമ്മുടെ നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ 100 കോടി രൂപ വരെ ചെലവ് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് അത് സാധ്യമായത് എന്നത് നാം ഓർക്കണം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പാലങ്ങളൊക്കെ പണിയാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ഒടുവിൽ അടങ്കൽ തുക വർദ്ധിപ്പിച്ച് തുടക്കത്തിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ ഇരട്ടിയോളം തുക വേണ്ടി വരുന്ന ഒരിടത്താണ് ഇത് സാധ്യമായത് എന്നുള്ളത് വേറിട്ട ഒരു അനുഭവമായി നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഇവിടെ ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വൈറ്റില പാലവും കുണ്ടന്നൂർ പാലവും പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ നാം എടുത്തു പറയേണ്ടുന്ന ഒരു പേര് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ്റേത് തന്നെയാണ്. ഒന്നുമില്ലാതെയുള്ള ഒരു താരതമ്യം, മുൻ പൊതുമരാമത്ത് മന്ത്രിയും ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിയും. ഒരാൾ തലകുനിച്ച് ജയിലരികൾക്കുള്ളിലായിരിക്കുമ്പോഴാണ് മറ്റേയാൾ അഭിമാനത്തോടു കൂടി 34 വട്ടം വൈറ്റിലപ്പാലത്തിലും 27 വട്ടം കുണ്ടന്നൂർ പാലത്തിലും ഒരു മാധ്യമങ്ങളുടെയും അകമ്പടിയില്ലാതെ റിവ്യൂകൾ നടത്തിയത്. പലവട്ടം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ വീട് വയ്ക്കുന്നത് പോലെ അത്രയും ആത്മാർത്ഥതയോടുകൂടി 34 വട്ടം ഒരു പാലത്തിൻ്റെ പണി റിവ്യൂ ചെയ്യാൻ മന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ, 27 വട്ടം തൊട്ടടുത്ത പാലത്തിൻ്റെ പണി റിവ്യൂ ചെയ്യാൻ മന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളൊരാൾ നമ്മുടെ വീട് വയ്ക്കുന്ന അത്രയും ജാഗ്രതയോടുകൂടി അതിൻ്റെ പിന്നാലെ നടന്നു എന്നുള്ളതാണ്. അത്രമാത്രം ജി സുധാകരൻ, വി കെ ഇബ്രാഹിം കുഞ്ഞ്, ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ താരതമ്യം പാലാരിവട്ടത്തെയും വൈറ്റിലയിലെയും കുണ്ടന്നൂരിലെയും പാലങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി നിൽപ്പുണ്ട്.